പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുടങ്ങിക്കിടന്നിരുന്ന കുടിശ്ശിക പെൻഷനിൽ 2 ഗഡു നൽകുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമം ആരംഭിച്ചു. ഈ മാസം 31 മുൻപ് തന്നെ ഔദ്യോഗിക ഉത്തരവുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സാധാരണക്കാർക്ക് ഇനി എല്ലാ മാസവും തുടർച്ചയായി തുക നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ കുടിശ്ശിക അടക്കം പരമാവധി തീർക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കൂടാതെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിൽ പൂർത്തിയാക്കാത്ത പാർപ്പിടങ്ങളുടെ നിശ്ചിത ഗഡുക്കൾ അനുവദിക്കുന്നതുൾപ്പെടെ നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്നവരുടെ പാർപ്പിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ എല്ലാ എഗ്രിമെന്റ് വെക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. 2024 സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മേഖലകളിലേക്കും ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങളും ലഭിച്ചു കഴിഞ്ഞു. പുതുക്കിയ വേതനമായിരിക്കും ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. നിലവിൽ 1600 രൂപയുള്ള പെൻഷൻ 2500 ആക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് കൂടി പെൻഷൻ നൽകുന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിലുണ്ടായിരുന്ന വാഗ്ദാനം കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.